ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു സബ് വൂഫർ ആംപ്ലിഫയർ ബോർഡാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആ ഒരു ബോർഡ്. ഇതിപ്പം ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. സെയിം സർക്യൂട്ട് തന്നെ ഇതുപോലെ തന്നെ പല ബ്രാൻഡിൻ്റെ നെയിമിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ബോർഡ് നോക്കിയാലും ഇതിൽ ഔട്ട്പുട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടി ഐ പി 30-55, ടി ഐ പി 29-55 കോമ്പിനേഷനാണ്, ട്രാൻസ്ഫേഴ്സാണ്. അതുപോലെ എൻ്റെ ഡ്രൈവർ സെക്ഷനിൽ വന്നേക്കുന്നത് ടി ഐ പി 127-122 പെയറാണ്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് നോക്കിയാലും ഇവിടാണ് എ സി വോൾട്ടേജ്, ഇതിൽ തന്നെ ഇൻപുട്ടായിട്ട് റെക്ടിഫയർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ എ സി വോൾട്ടേജ് കൊടുക്കേണ്ടത്. 27.027 6 ആമ്പിയർ ആണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ ജനറലി അവൈലബിൾ ആണ്, ഓൾറെഡി വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഈ ഒരു ബോർഡിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ എസ് പി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതാണ് സ്പീക്കർ ഔട്ട്പുട്ട്. അതുപോലെ ഇതിൽ ഇൻബിൽട്ടായിട്ട് ലോ പാസ് ഫിൽട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് ഐ പി, ഐ പി ഉദ്ദേശിക്കുന്ന ഇൻപുട്ടാണ് ഈ ഒരു മൂന്ന് സെക്ഷൻ, പ്ലസ് ഐ പി പ്ലസ് ഇത് ഓഡിയോ ഇൻപുട്ട്. അതിൽ സെൻറ്റർ പിൻ, സെൻറ്റർ പോയിൻ്റ്, ഗ്രൗണ്ടും ബാക്കി രണ്ടെണ്ണം ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ സബിൻ്റെ വോളി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രീസെറ്റ് കൊടുക്കാനുള്ള കണക്ഷനും ഉണ്ട്. ഇവിടെ കാണാം 10K ലോഗ് വി സി. ഓക്കെ, ഈ മൂന്ന് പോയിൻ്റിൽ നിന്ന് വയറെടുത്ത് പൊട്ടൻഷ്യോ മീറ്ററിലേക്കും കൊടുക്കണം. ഇതിപ്പം നമ്മൾ കുറച്ച് യൂസ് ചെയ്ത ഒരു ബോർഡാണ്, ഒരു കുറച്ച് പഴയ ബോർഡാണ്. അപ്പോൾ ഇത് വാങ്ങുമ്പം ഇവിടെ രണ്ട് ഫിൽറ്റർ കപ്പാസിറ്റർ 50 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ രണ്ട് ഫിൽറ്റർ കപ്പാസിറ്റർ വരുന്നതാണ്. അതുപോലെ ഈ വോളിയം കൺട്രോൾ ഒരു 10K അല്ലെങ്കിൽ 100K ഒരു പൊട്ടൻഷ്യോ മീറ്ററും കൂടെ ഇതിൽ വയർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് പറയാനുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ലൊരു ഹീറ്റ് സിങ്കും ഇതിന് കൊടുത്തിട്ടുണ്ട്. പി സി ബി ഒക്കെ ഒരു നോർമൽ ക്വാളിറ്റിയുള്ള പി സി ബി ആണ്. ഈ ഒരു ബോർഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, മൂന്ന് സെക്ഷൻസ്, അതായത് ഇതിൻ്റെ റെക്ടിഫയർ സെക്ഷൻ, അതുപോലെ ലോ പാസ് ഫിൽട്ടർ, പവർ ആംപ്ലിഫയർ സെക്ഷൻ, ഇത് മൂന്നും ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ ഒരു ബോർഡ് നമുക്കൊരു ആംപ്ലിഫയറിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് റെക്ടിഫയർ സെക്ഷൻ വരുന്നത്, ഇതിൽ രണ്ട് കപ്പാസിറ്ററും കൂടെ വരുന്നതാണ്. 6 ആമ്പിയറിൻ്റെ ഡയോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡ്യുവൽ സപ്ലൈ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 27.027 5 ആമ്പിയർ അല്ലെങ്കിൽ 6 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് കൊടുക്കേണ്ടത്. പിന്നെ ലോ പാസ് സെക്ഷനിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല ഔട്ട്പുട്ടുള്ളൊരു ലോ പാസ് ഫിൽറ്ററാണ്, വളരെ ചെറിയ രീതിയിലുള്ളൊരു വോക്കൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. ഇതിലിപ്പം ഫ്രീക്വൻസി കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, സബിൻ്റെ ലെവല് മാത്രം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പൊട്ടൻഷ്യോ മീറ്റർ കൊടുക്കാം. TL074IC ആണ് ലോ പാസ് ഫിൽറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കാര്യം അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബോർഡല്ല ഇത്. അതുപോലെ ഇതിൻ്റെ സർക്യൂട്ടൊക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഒരുപാട് കമ്പോണൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തിയററ്റിക്കലി ഈ ഒരു രണ്ട് ട്രാൻസ്ഫർ വെച്ചിട്ടുള്ള പെയറിന് 100 വാട്ട്സിൽ താഴെ കണ്ട ഔട്ട്പുട്ട് വരുന്നുള്ളൂ തോന്നുന്നു, ഏകദേശം 80 വാട്ട്സ് ആ ഒരു റേഞ്ച് എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ആക്ച്വൽ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 200 വാട്ട്സ് ആർ എം എസ് ഒക്കെ വരുന്ന 12 ഇഞ്ച് സബ് വൂഫറിൽ നല്ല വർക്കിംഗ് തന്നെ ഈ ഒരു ബോഡിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ 8 ഓംസ് തന്നെ യൂസ് ചെയ്യണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 4 ഓംസ് യൂസ് ചെയ്താലും ഓവർ ഹീറ്റ് ആവും അല്ലെങ്കിൽ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിമം കമ്പോണൻസ് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ഈ ബോർഡ് നൽകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ കുറച്ച് കമ്പോണൻസേ ഉള്ള എന്ന് പറയുന്നത് ഇതിലൊരു ഡിസഡ്വാൻറ്റേജുമായിട്ട് എടുക്കാൻ കാര്യം, ഈ സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കിയറിയാം അത്രയും സ്റ്റേബിളായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫേഴ്സ് ഓവർ ഹീറ്റ് ആവും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഇതിനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ 8 ഓംസ് തന്നെ യൂസ് ചെയ്യുക, 4 ഓംസ് സബ് വൂഫർ കണക്ട് ചെയ്യാതിരിക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു
സ്പീക്കർ പ്രൊട്ടക്ഷൻ കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ടാവോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റൊക്കെ വന്നാൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മുടെ ലോഡിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ സബ് വൂഫറിനോ അല്ലെങ്കിൽ സ്പീക്കറിനോ അത് ഡാമേജ് ആക്കിയേക്കാം. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും കൂടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ബോർഡ് വെച്ചിട്ടൊരു സബ് വൂഫർ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ഇലക്ട്രോണിക് ഷോപ്പിലും അവൈലബിൾ ആണ്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയർബോർഡിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയിൽ താഴെയാണ്. എപ്പോഴും പറയുന്ന പോലെ പ്ലേസ് പലയിടത്തും പല രീതിയിലായിരിക്കും, ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പ്രൈസ് അല്ല. ഏകദേശം ഒരു 600-800 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.